അഡ്വക്കേറ്റ് എ രാജ എംഎൽഎയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയതോടെ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകെ വീണ്ടും ദേവികുളം മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപന ഘട്ടം മുതൽ ഇത്തവണ ദേവികുളം മണ്ഡലം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. സത്യപ്രതിജ്ഞയിലെ പിഴവ് മൂലം അഡ്വക്കേറ്റ് എ രാജയ്ക്ക് വീണ്ടും നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായി വന്നു. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കുമ്പോൾ വീണ്ടും ദേവികുളം കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള മണ്ഡലമാണ് ദേവികുളം. കേരളത്തിലെ ആദ്യ എം എൽ എ ആയി സി പി ഐയിലെ റോസമ്മ പുന്നൂസ് എത്തുന്നത് ദേവികുളത്തു നിന്നാണ്. ശേഷം സി പി ഐയും കോൺഗ്രസും മാറി മാറി പ്രതിനിധാനം ചെയ്ത ദേവികുളം സി പി എം കൈവശമാക്കുന്നത് 1970 ജി വരദനിലൂടെയാണ്. 1977 മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. 1980 വീണ്ടും സി പി എമ്മിനൊപ്പം നിന്ന മണ്ഡലം 1991 വരെ ഒപ്പം നിന്നു. 91 എ കെ മണിയിലൂടെ ദേവികുളം വീണ്ടും കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. തുടർന്ന് 3 തവണ മണി അരക്കിട്ടുറപ്പിച്ച മണ്ഡലം 2006 എസ് രാജേന്ദ്രനിലൂടെയാണ് സി പി എം സ്വന്തമാക്കിയത്. 3 തവണ രാജേന്ദ്രനും ദേവികുളത്തെ പ്രതിനിധാനം ചെയ്തു. തുടർഭരണം ലക്ഷ്യമാക്കി 2021 തിരഞ്ഞെടുപ്പിന് സി പി എം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ 2 മണ്ഡലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. മഞ്ചേശ്വരത്തും ദേവികുളത്തുമാണ് സി പി എം സസ്പെൻസ് നിലനിർത്തിയത്. തമിഴ് തോട്ടം മേഖലയായ ദേവികുളത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേപോലെ നിർണായകമായിരുന്നു. ജാതി സമവാക്യങ്ങളും പ്രാദേശിക താല്പര്യങ്ങളുമായിരുന്നു ഈ സസ്പെൻസിന് പിന്നിൽ. ജാതി ഈ മണ്ഡലത്തിലെ പ്രധാന ഘടകമായതിനാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. എൽ ഡി എഫിൽ നിന്ന് എ രാജയും യു ഡി എഫിൽ നിന്ന് ഡി കുമാറും മത്സരരംഗത്തെത്തി. 7848 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് എ രാജ വിജയിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ സസ്പെൻസ് പോലെ തെരഞ്ഞെടുപ്പിന് ശേഷവും ദേവികുളം വാർത്തയിൽ ഇടം പിടിച്ചു. വിജയിച്ച ശേഷം 2 സ്പീക്കർമാർക്ക് മുന്നിലാണ് എ രാജയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ആദ്യത്തെ സത്യപ്രതിജ്ഞയിലെ പിഴവ് കാരണമാണ് ദേവികുളം എം എൽ എക്ക് വീണ്ടും നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. രാജ തമിഴിൽ നടത്തിയ ആദ്യ പ്രതിജ്ഞയിൽ ദൃഢപ്രതിജ്ഞയെന്നോ സഹൗരവ പ്രതിജ്ഞയെന്നോ പറയാത്തതാണ് പിഴവായത്. നിയമവകുപ്പ് തയ്യാറാക്കിയ പരിഭാഷയിൽ ഈ വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ആദ്യത്തെ പ്രതിജ്ഞ റദ്ദാക്കുകയായിരുന്നു. ആദ്യ സത്യപ്രതിജ്ഞ പ്രോട്ടേം സ്പീക്കർ പി ടി റഹീമിന് മുമ്പാകെയായിരുന്നെങ്കിൽ പിന്നീട് സ്പീക്കറായ എം ബി രാജേഷിന് മുമ്പാകെയാണ് രാജ രണ്ടാമത്തെ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. സ്ഥാനാർത്ഥി നിർണയത്തിലും സത്യപ്രതിജ്ഞയിലും തീരുന്നതായിരുന്നില്ല ദേവികുളത്ത് സി പി എമ്മിന്റെ തലവേദന. മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രൻ പാർട്ടി സ്ഥാനാർത്ഥിയായ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണമുയർന്നു. എസ് രാജേന്ദ്രനെ സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ പൂർണ്ണമായി കെട്ടടങ്ങ് മുമ്പെയാണ് ദേവികുളത്തെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. സംവരണ സീറ്റിൽ മത്സരിക്കാൻ എ രാജ യോഗ്യനല്ലെന്ന യു ഡി എഫ് വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ വിധി. ഭരണവിരുദ്ധ വികാരം ശമിപ്പിക്കുന്നതിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇത്തരമൊരു പ്രതിസന്ധി വന്നുപെട്ടിരിക്കുന്നത്.